ശരി, നമ്മുടെ കമ്മിറ്റിയിലുള്ള പള്ളിയാണെങ്കിലും ശരി, അല്ലാത്ത പള്ളിയാണെങ്കിലും ശരി, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അപ്പോൾ മൗനമായിരിക്കാം, പിന്നെ മിണ്ടാൻ പാടില്ല. ബാങ്കിന്റെ വചനങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ നമ്മളും പറയണം. പക്ഷേ എന്ന വാചകം കേൾക്കുമ്പോൾ എന്നല്ല പറയേണ്ടത്, മറിച്ചില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹയ്യാല സല എന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നമ്മൾ പറയാണ് നിസ്കരിക്കാൻ വരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിന്നെ വിളിക്കുന്നത് ഹയ്യാല ഫല, വിജയത്തിലേക്ക് വരൂ എന്നാണ്. എല്ലാവരെയും വിളിക്കാണ് പരസ്യമായിട്ട് നിസ്കരിക്കാൻ വരൂ, ക്ഷണിക്കാൻ ഇട്ടാരും വരാതിരിക്കണ്ട, വിളിക്കൽ എല്ലാവരെയും വിളിക്കണം. ഹയ്യാല സല ഇന്നയാളെ എന്ന് പറയുന്നില്ല, കാരണം അള്ളാഹുവിന്റെ പള്ളിയിൽ വിവേചനമില്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ പറയുന്ന വാക്ക് ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ. വിളിക്കുന്നത് ഈ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് കാര്യം കിട്ടാനല്ല, കമ്മിറ്റിക്കാർക്ക് ലാഭം കിട്ടാനല്ല, നിങ്ങളെ വിജയത്തിലേക്കാണ് വിളിക്കുന്നത്. ഹയ്യാലൽ ഫലാ, ഇതല്ലാഹുവിന്റെ വീട്ടിൽ വെച്ച് വിളിക്കുമ്പോ ചെറുപ്പക്കാരെ നിങ്ങൾ റബ്ബിന്റെ വീട്ടിൽ പോയി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം കേട്ടോ. പലരും ദുബായിലേക്ക് പോവുകയാണ്, ഖത്തറിലേക്ക് പോവുകയാണ്. എന്താ കാരണം? ഇവിടുത്തെ 1000 ഉറുപ്പിക പോലെയല്ല അവിടുത്തെ 1000, അവിടുത്തെ 1000 13000 അവിടുത്തെ 1000 ദിർഹം കിട്ടിയാൽ ഇവിടുത്തെ 13000 ഇവിടുത്തെ 1000 കിട്ടിയാൽ അത് 1000 തന്നെയാണ്. 13000 ഇരട്ടി, 13 ഇരട്ടി കിട്ടുമെന്ന് കണ്ടപ്പോ അതാ നാട്ടിൽ നിന്ന് കുടുംബത്തെ വിടുകയാണ്, ബാപ്പയെയും ഉമ്മയെയും മക്കളെയും ഭാര്യനെയും ഇവിടെ നിർത്തുകയാണ്. എല്ലാവരെയും വിട്ട് കുതാതാ താലോലിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് ചുംബിച്ച് ഭാര്യയിലേക്ക് ഉമ്മയിലേക്ക് കൈമാറുകയാണ്. എന്നിട്ട് കണ്ണിൽ നിന്ന് വെള്ളം നിറച്ചുകൊണ്ട് ദുബായിലേക്ക് പോവുകയാണ്. അതും ഒരുപാട് സംഖ്യ ചെലവഴിച്ച് വിസ സംഘടിപ്പിച്ചതാണ്, ഒരുപാട് സമയം പോയി എമിഗ്രേഷനിൽ അതാ തൂന്നുന്നതാണ്. എന്നിട്ട് എത്ര അധ്വാനിച്ചിട്ടാണ് മനുഷ്യൻ പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്നത്? എന്താണ് കാരണം? 1000 ന് 13000 കിട്ടുമെന്നതാണ്. എന്നാൽ മുഅ്മിനെ സലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സലാത്തിൽ ഫദ്ദി ബി 27 ദർജാ. ഒരൊറ്റ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് ജമാഅത്തായിട്ടാണോ, അതിന് 27 ഇരട്ടി പ്രതിഫലമാണ്. 1000 ന് 27000 പ്രതിഫലം, 27 ഇരട്ടി പ്രതിഫലമാണ്. എന്നിട്ടും പള്ളിയുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന പലരും ബാങ്ക് കേട്ടിട്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് വരാതിരിക്കുന്നത് സങ്കടമല്ലേ മുസ്ലിമീങ്ങളെ? രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു പള്ളിയിൽ വരാനുള്ള പ്രയാസങ്ങൾ മുഴുവനും ധരിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീട്ടിൽ നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചിട്ട് ആദ്യം സമ്മതം കൊടുത്തെങ്കിലും പിന്നീട് വിളിച്ചിട്ട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വന്നേ പറ്റൂ പള്ളിയിലേക്ക് എന്നല്ലേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു മക്തൂബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, വെള്ളം തന്ന റബ്ബ്, ഭക്ഷണം തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, കണ്ണും കാതും തന്ന റബ്ബ്, നടക്കാൻ കാല് തന്ന റബ്ബ്, ശരീരത്തിന് ആരോഗ്യം തന്ന റബ്ബ്, നിയമത്തുകൾ വാരിക്കോരി തന്ന റബ്ബ്. ആ റബ്ബിന്റെ വീട്ടിൽ വെച്ചവന്റെ പ്രതിനിധികൾ വിളിക്കുമ്പോ ആ റബ്ബിന്റെ വീട്ടിലൊന്ന് ചെന്ന ആ റബ്ബുമായുള്ള സംഭാഷണമായ നിസ്കാരം നിർവഹിക്കൽ അനിവാര്യമല്ലേ, കടപ്പാടല്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങളെ വീട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളികളിൽ പോയി ജമാഅത്തായി തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കണം. കാരണവന്മാരെ, പരമാവധി പള്ളിയിലെത്തണം. സ്ത്രീകളെ നിങ്ങൾ
നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും തന്ന റബ്ബ് നിങ്ങളോട് പറയുന്നു, വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്ന് നിസ്കരിക്കണോ? നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണമെന്നാണ് റബ്ബിന്റെ നിർദ്ദേശം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ഖൈറും ശർറും പഠിപ്പിക്കാൻ അല്ലാഹു പറഞ്ഞേറ്റ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം, നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം, എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ محمد رسول الله صلى الله عليه وعلى اله وصحبه وسلم ആ റസൂലുള്ള പറഞ്ഞതാണ്, ഉമ്മമാരെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ. ആ റസൂലുള്ളാനെ വിട്ടിട്ട് നിങ്ങൾ വേറെ ആരെയും പിന്തുടരാൻ പോകണ്ട. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ ജമാഅത്ത് പോയിട്ടില്ല, ഒരൊറ്റ ജമാഅത്തിന് ഫാത്തിമ ബീവി പോയിട്ടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹ ഇഖ്തിലാഫുൽ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ ഇമാമീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവി കടന്നതുപോലെ കടക്കുന്നത് പോലെ സ്വർഗത്തിൽ കടക്കേണ്ട ഉമ്മമാരെ, ഫാത്തിമ ബീവിയെ പോലെ സ്വർഗത്തിലെത്തേണ്ട ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ വെച്ച് കൃത്യമായി നിങ്ങളും നിസ്കാരം നിർവഹിക്കണം. നിങ്ങളുടെ ചെറിയ കുട്ടികൾ 7 വയസ്സായാൽ നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കണം. 10 വയസ്സായിട്ട് കുട്ടികൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ച് നിസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച്. നമ്മുടെ കുട്ടികളെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം. അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന നമ്മൾ നന്ദിപൂർവ്വം ലോകത്ത് ജീവിക്കണം. നമ്മൾ വേണ്ടാത്ത ഒന്നിലേക്ക് കടന്നു പോകരുത്. ആരെയും കുറ്റം പറയാൻ നമ്മുടെ നാവ് നമ്മൾ ഉപയോഗിക്കണ്ട. ആരുടെയും ദൈവത്ത് നമ്മളെ നാവ് കൊണ്ട് നമ്മൾ പറയണ്ട. ഇഷ്ടപ്പെടാത്തത് ആരെയും പറയണ്ട. ചിലര് പറയും, ഉസ്താദേ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞ, ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളത് പറയുന്നതാണ് ദൈവത്ത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് പറയുക എന്നാണ്. ഉള്ളത് തന്നെ ഒരാൾ ഇഷ്ടപ്പെടാത്തത് പറയാൻ പാടില്ല, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മളെ നാവ് കൊണ്ട് പറയാൻ പാടില്ല. അയാൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലോ ഉസ്താദേ, എന്നാലും അയാൾ ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയണ്ട. തെറ്റ് ചെയ്യുന്നവരെ സ്വകാര്യം വിളിച്ച് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. സ്വകാര്യം വിളിച്ച് നല്ല നിലക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നേരെ വിളിച്ച് തെറ്റ് ചെയ്യുന്നവന്റെ കുറ്റമൊക്കെ പറയാൻ നമ്മളോടല്ല പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്യുന്നവന്റെ കുറ്റം പറഞ്ഞ് നടക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരാളെ കുറ്റവും കുറവും പറയരുത്, ദൈവത്ത് പറയരുത്. പരസ്പരം തെറ്റിപ്പോകാൻ കാരണമാകുന്ന ഒരു വാചകവും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയരുത്. അതിനാണ് ഏശടി പറയുക എന്ന് പറയുന്നത്. എല്ലാ മഹല്ലത്തിലുമുള്ള മുസ്ലിമീങ്ങൾ യോജിപ്പോടെ ജീവിക്കണം, യോജിപ്പോടെ നിസ്കരിക്കണം, യോജിപ്പോടെ പ്രവർത്തനങ്ങൾ നടത്തണം. ഒരു പക്ഷേ സംഘടനകളൊന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം. പണ്ഡിതന്മാർക്കിടയിൽ ചില്ലറ സംഘടനാപരമായ ഭിന്നതകൾ ഉണ്ടാകാം. അതിന്റെ പേരിൽ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് നിങ്ങൾ ആരും ചീത്ത പറയരുത്. നമ്മളെ സംഘടനയിൽ പെട്ടവരെയും പറയരുത്, വേറെ സംഘടനയിലുള്ള ആലിമീങ്ങളെയും നമ്മൾ ചീത്ത പറയരുത്, തെറി പറയരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത്. അതുപോലെ മുഅ്മിനീങ്ങൾ പരസ്പരം ശണ്ട കൂടി കലാട്ട ഉണ്ടാക്കരുത്, പരസ്പരം തെറി പറയരുത്, പരസ്പരം തമ്മിൽ തെറ്റിക്കുന്ന ഏശനിയുടെ വാചകങ്ങൾ ഒരാളും പറയരുത്. കേട്ടിട്ടില്ലേ നിങ്ങൾ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളെയും കൂട്ടി മഴയില്ലാത്ത സമയത്ത് കുറെ ദുആ നടത്തി നോക്കി, മഴ കിട്ടുന്നില്ല. മൂസാ നബി ചോദിച്ചു, അല്ലാ ഞങ്ങൾ ദുആ ചെയ്തിട്ട് എന്തേ ഫലം കിട്ടാത്തത്, മഴ കിട്ടാത്തത്? അല്ല പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളെ കൂട്ടത്തിൽ രേഷണി പറയുന്നവരുണ്ട്, നമീമത്ത് പറയുന്നവനുണ്ട്. നബീമത്ത് പറയാച്ചാൽ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി പറയാം. ഭാര്യയെ ഭർത്താവിനെ തെറ്റിക്ക, അയൽവാസികളെ തെറ്റിക്ക, കുടുംബങ്ങളെ തെറ്റിക്ക, നാട്ടുകാരെ തെറ്റിക്ക, ഇങ്ങനെ തമ്മ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുക, അങ്ങനെ തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് അത് കുത്തറില്ലാത്ത മൂസാനെ പേശാനിച്ച് ഭക്ഷവനെ അയാളെ പേരെന്ന് പറഞ്ഞാൽ അയാളെ ഇപ്പൊ തന്നെ പുറത്താക്കാം. അയാളെ പേരെന്ന് പറഞ്ഞു തന്നാൽ അയാളെ ഞങ്ങളുടെ പുറത്താക്കാം, ഞങ്ങളെ വിവാഹത്തരം കിട്ടുമല്ലോ. അപ്പൊ അള്ളാന്റെ ചോദ്യം, അന്നേരം ഞാനൊരു രേഷണി പറയുന്നവനാവൂലെ? ഇന്നാളാണ് നിങ്ങളെ കൂട്ടത്തിൽ കേസരി പറയുന്ന ആളുകൾ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിട്ടില്ലേ? അപ്പൊ ഞാൻ കേസരി പറയുന്ന ആളാവൂലേ? അപ്പൊ പിന്നെ എന്താ പരിഹാരം? പരിഹാരം നിങ്ങൾ എല്ലാവരും എന്നോട് തൗബ ചെയ്യുക, എന്നോട് കേരിച്ച് മടങ്ങുക. ആ
ഇനി തെറ്റ് ചെയ്യണ്ട. എല്ലാവരും റബ്ബിനോട് തൗബ ചെയ്തിട്ടങ്ങ് ദ്വാ നടത്തിയപ്പോ ദ്വാക്ക് ഉത്തരം ലഭിച്ചു പോയി. സഹോദരന്മാരെ, കരീമുല്ലാഹി മുസാ അലൈഹിസ്സലാം നബിയല്ലേ, ദ്വാക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള മഹാനല്ലേ. എന്നിട്ടും കൂട്ടത്തിൽ രേഷണിക്കാരനുണ്ടായപ്പോ ആ മഹാന്റെ ദ്വാക്ക് തന്നെ ഉത്തരം കിട്ടാൻ വിഷമമായി എന്നല്ലേ പറയുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യുന്നവൻ കൂട്ടത്തിലുണ്ടായാൽ സമൂഹത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എത്രയാണെന്നതിൽ നമുക്ക് ചിന്തിച്ചുകൂടെ. അതുകൊണ്ട് ഏഷണി പറയാൻ പാടില്ല. നമുക്കല്ല തന്ന നാവ് കൊണ്ട് നമ്മൾ കളവ് പറയാൻ പാടില്ല. കളവ് പറയാനല്ലല്ലോ റബ്ബ് നമുക്ക് നാവ് തന്നത്. കളവ് പറയാൻ പാടില്ല. നമ്മൾക്ക് എപ്പോഴും ചിന്ത വേണം. നമ്മുടെ രഹസ്യം അല്ലാഹു അറിയുന്നു, പരസ്യം അല്ലാഹു അറിയുന്നു. അമർനി റബ്ബീ ബിദിസ്സേൻ, ഒമ്പത് കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചു. ഹസിയത്തില്ലാഹി ഫിസ്സിർരി വല്ലലാനിയ, രഹസ്യത്തിലും അല്ലാഹനെ പേടിക്കണം, പരസ്യത്തിലും അല്ലാഹനെ പേടിക്കണം. രഹസ്യവും നന്നാകണം, പരസ്യവും നന്നാകണം. ഭർത്താവിന്റെ മുമ്പിൽ നല്ല ഭാര്യയാണ്. ഭർത്താവില്ലാത്ത സമയത്ത് തെറ്റുകളിലേക്ക് ചിന്തിക്കുന്നവളാണ്. അന്യപുരുഷന്റെ നമ്പർ മൊബൈൽ ഫോണിൽ കയറ്റിവെച്ചവളാണ്. അതുപോലെ ഭാര്യന്റെ മുന്നിൽ വളരെ നല്ല ജീവിതമാണ്. അതേസമയത്ത് അന്യ സ്ത്രീയുടെ നമ്പർ വലതും മൊബൈൽ ഫോണിൽ കയറ്റിവെച്ചിരിക്കുകയാണ്. ഓ മോനെ, അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുതോട്ടം അല്ലാഹുവിനറിയാം, ഹൃദയത്തിന്റെ ഉള്ളിൽ മൂടി വെച്ചത് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ഹസിയത്തില്ലാഹി ഫിസ്സിർരി വല്ലലാനിയ, രഹസ്യവും പരസ്യവും അല്ലാഹുവിനെ ഭയപ്പെടുന്നതാകണം. വക്കലിമത്തിൽ അലിനി ഫിൽ ഗളബി വർദാ, എത്ര തന്നെ സംതൃപ്തിയുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന വാചകങ്ങളൊക്കെ നീതിയുടെ വാചകങ്ങളായിരിക്കണം. ഒരിക്കലും അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയരുത്. ഒരിക്കലും അല്ല തന്ന നാവ് കൊണ്ട് വേറൊരു പണ്ഡിതനെ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. ഒരു സാധാരണക്കാരനെയും കുറ്റം പറയരുത്, ദൈവത്ത് പറയരുത്. സുബ്ഹാനല്ലാഹ്, അല്ല തന്ന നാവ് കൊണ്ട് നാം അനാവശ്യം സംസാരിക്കരുത്, ചീത്ത പറയരുത്, തെറി പറയരുത്. എത്ര ദേഷ്യം പിടിക്കുന്ന സമയമാണെങ്കിലും സംതൃപ്തിയുള്ള സമയമാണെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന വാചകങ്ങളെ നാവിലൂടെ വരാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. മൂന്നാമത് കേട്ടോ, വൽഖസ്തിഫിൽ ഫഖരി വൽഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതമായി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. എത്ര വലിയ പണക്കാരനാണെങ്കിലും അമിതമായി ചെലവഴിക്കാൻ പാടില്ല. എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മിതമായി ആവശ്യത്തിന് ചെലവഴിക്കണം. അങ്ങനെ എപ്പോഴും മിതമായി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഓ ചെറുപ്പക്കാരെ, എല്ലാവരുടെ കയ്യിലുമുള്ള ഒരു മൊബൈൽ ഫോൺ വളരെ ഉപകാരമുള്ള സാധനമാണ്, ഏറ്റവും നാശം പിടിച്ച സാധനമാണ്, വലിയ ഉപകാരമാണ്. ഒരു ഭാഗത്ത് ലോകത്തെ ഏറ്റവും ശെറു പിടിച്ച സാധനമാണ് മൊബൈൽ ഫോൺ. അതനാവശ്യം വിളിച്ച് നമ്മൾ സംഖ്യ ചെലവഴിക്കരുത്, അനാവശ്യം പണം ചെലവഴിക്കരുത്, ആവശ്യമില്ലാത്തതൊന്നും അതിൽ കയറ്റിയിട്ടേക്കരുത്. ആ മൊബൈൽ ഫോൺ തുറന്നിട്ട് ട്യൂണും കേട്ട് നമ്മൾ ആരും കിടന്നുറങ്ങരുത്. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ് ഉറങ്ങുന്നത്.